സർക്കാരിനെതിരെ വിമർശനവുമായി മുന്നമല്ലി എ കെ മണി രംഗത്ത് മൂന്നാറിലെ സാധാരണക്കാരായ ആളുകളെ തിരിഞ്ഞു നോക്കാത്ത സമീപനമാണ് സർക്കാരിനുള്ളതെന്ന് എ കെ മണി കുറ്റപ്പെടുത്തി. മൂന്നാറിന്റെ സമഗ്ര വികസനത്തിന് ഉതകുന്ന രീതിയിൽ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടില്ല. സാധാരണക്കാരെ അവഗണിക്കുന്ന ബജറ്റാണ് ഇത്തവണ സർക്കാർ അവതരിപ്പിച്ചിരുന്നതെന്നും എ കെ മണി പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഇത്തവണ അവതരിപ്പിച്ച ബഡ്ജറ്റിനെതിരെ വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി വിമർശനം ഉയരുന്നതിനിടെയാണ് സർക്കാരിനെ വിമർശിച്ച് മുൻ എംഎൽഎ എ കെ മണിയും രംഗത്തെത്തിയിട്ടുള്ളത്. സാധാരണക്കാരെ അവഗണിക്കുന്ന ബഡ്ജറ്റാണ് ഇത്തവണ സർക്കാർ അവതരിപ്പിച്ചതെന്നും മൂന്നാറിന്റെ സമഗ്ര വികസനത്തിന് ഉതകുന്ന രീതിയിൽ ബഡ്ജറ്റിൽ തുക പകരുത്തിയിട്ടില്ലെന്നും എ കെ മണി കുറ്റപ്പെടുത്തി. കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് അത് അവതരിപ്പിച്ച ബഡ്ജറ്റ് തീർച്ചയായും യാതൊരു തരത്തിലും ഇടുക്കിയെ പ്രത്യേകിച്ച് മൂന്നാർ മേഖലയെ അവഗണിച്ചിരിക്കുക. കാലങ്ങളായി 1885 വർഷം അതിനുശേഷം മൂന്നാറിലെ ഇത്ര വലിയ മൂന്നാറാക്കിയ പാവപ്പെട്ട തൊഴിലാളികൾ അതിജീവിക്കുന്ന ഈ മേഖലയെ യാതൊരു തരത്തിലും തിരിഞ്ഞു നോക്കാത്ത സാഹചര്യമാണ് എൽ ഡി എഫ് ഗവൺമെന്റ് രൂപം കൊടുത്തിട്ടുള്ളത്. തൊഴിലാളി ലയങ്ങളുടെ നവീകരണത്തിന് വകയിരുത്തിയെന്ന് പറയുന്ന തുക പര്യാപ്തമല്ലെന്നും എ കെ മണി പറഞ്ഞു. 10 കോടി രൂപ തോട്ടം തൊഴിലാളികൾക്ക് പറഞ്ഞത് വീടിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ 10 കോടി രൂപ എവിടെയാ? മൂന്നാർ മാത്രമാണ് 10 കോടി രൂപ. പീരുമേടുണ്ട്, ദേവികുളമുണ്ട്, കുടുംബജലമുണ്ട്, വയനാടുണ്ട്. ഇനി മൂന്നാല് സ്ഥലങ്ങളിൽ കിടക്കില്ലേ സ്ഥലം ഫോറസ്റ്റ് അല്ല തോട്ടം തൊഴിലാളികൾ, അവർക്ക് എന്താണ്? ഇതുവരെ അങ്ങനത്തെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇത് വെറും ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ബഡ്ജറ്റ് അല്ലാതെ ജനങ്ങൾക്ക് യാതൊരു തരത്തിലും ഒരു നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു ബഡ്ജറ്റായി കാണുന്നില്ലെന്ന് നമുക്ക് തോന്നുന്നു. പ്രളയത്തിൽ തകർന്ന മൂന്നാർ സർക്കാർ കോളേജിനായുള്ള പുതിയ കെട്ടിട നിർമ്മാണം നടക്കാത്തതിനെതിരെയും എ കെ മണി വിമർശനം ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ അടിമാലി.